മരണം മരണത്തിൽ ഭാവിയിലെ പ്രത്യാശ, മരണം യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ന്യായവിധി സകലതും പുതിയതാക്കുന്നു എന്നുള്ള വിഷയങ്ങൾ നിങ്ങൾ അറിയുവാനായിട്ട് ആകാംക്ഷയുണ്ടോ? മറക്കാതെ കാണുക ഹോപ്പ് ചാനലിലൂടെ. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന ശബ്ദ സ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകരേവർക്കും സ്വാഗതം. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർ പാസ്റ്റർ ബിനോയ് ചാക്കോ, പാസ്റ്റർ ബിജു അവർ നമ്മുടെ മധ്യയിൽ കടന്നുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. യേശു നമുക്ക് വേണ്ടി മരിച്ചു. യോഹന്നാൻ 3:11-15 ഈ വാക്യങ്ങളൊന്ന് വായിക്കുവാനായിട്ട് സാധിക്കുമോ? ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുകയും കണ്ടത് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല താനും. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ അവനിൽ വിശ്വസിക്കുന്നത് ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത് ക്രിസ്തീയ സന്മാർഗത്തിൻ്റെ പ്രധാന വിഷയമാണ്. ഈ വിഷയം അത് എത്രത്തോളം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു എന്നും പറയാൻ പറ്റുമോ? അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 15:14 ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തു എഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമാകുന്നു. അപ്പം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ് ഞങ്ങൾക്ക് ഇന്ന് പ്രസംഗിക്കാൻ കാരണം. കാരണം എല്ലാവരും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്. ക്രൂശിൽ കിടക്കുന്ന ക്രിസ്തുവിനെയല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ. ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഹേ മരണമേ നിന്റെ ജയം എവിടെ, ഹേ മരണമേ നിന്റെ പാതാളം എവിടെ എന്ന് പറഞ്ഞുകൊണ്ട് റോമൻ ഗവൺമെൻറ്റിൻ്റെ ഇമ്പീരിയൽ മുദ്രയെ പൊട്ടിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെയാണ് ഇന്ന് ലോകത്തിൽ പ്രസംഗിക്കുന്നത്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതാണ് നമ്മുടെ പ്രത്യാശ. അത് വിളിച്ചറിയിക്കുന്നത് നമ്മുടെയും താഴ്ചയുള്ള ഈ ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുന്ന ഒരു നാളുണ്ട് എന്നാണ് ഇത് വിളിച്ചറിയിക്കുന്നത്. ക്രിസ്തുവിനെ കല്ലറയിൽ ഒതുക്കുവാൻ തക്കവണ്ണം പിശാച് ശ്രമിച്ചു. അതിനുവേണ്ടി പീലാത്തോസിൻ്റെ മുമ്പിൽ ചെന്ന് പറയുന്നു, ആ ചതിയൻ ഉയർത്തെഴുന്നേൽക്കും, അതുകൊണ്ട് അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഈ കല്ലറ നിങ്ങൾ കഴിയുന്നിടത്തോളം ജാഗ്രതയിൽ സൂക്ഷിക്കണം, പട്ടാളക്കാരെ തരണം എന്ന് പറഞ്ഞ് കല്ലറയ്ക്ക് കാവൽ നിൽക്കുക. യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിക്കരുത്. വാസ്തവത്തിൽ യേശു എഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു? യേശു മരിക്കുക മാത്രമല്ല, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നു. അപ്പം ഏതൊരു ക്രിസ്ത്യാനിയുടെ വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നത് അല്ലെങ്കിൽ അവൻ്റെ വിശ്വാസത്തെ ദൃഢീകരിക്കുന്നത് ശക്തീകരിക്കുന്നത് ക്രിസ്തുവിന് ഉയർത്തെഴുന്നേൽപ്പാണ്. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും ജീവിക്കുന്നു എന്നാണ് പാട്ടുകാരൻ പറയുന്നത്. അപ്പം മരിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ പ്രസംഗിക്കുവാൻ നമുക്ക് പ്രേരകമാകുന്നത് ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. വളരെ നല്ലൊരു ഉത്തരമാണ്. യേശു ക്രിസ്തു ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് യേശു ക്രിസ്തു. ഒരുപാട് പ്രവചനം 13:8 അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ മറ്റും പല ഇടങ്ങളിലും ഈ ഇതിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട്, ഈ വിഷയത്തെ പ്രതിപാദിക്കുന്ന വാക്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വെളിപ്പാട് പുസ്തകം 13:8 ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ടതായ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുതൽ മുമ്പ് അറക്കപ്പെട്ടതായ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ, അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ വലിയവനായ ദൈവം ഒരു രക്ഷാപദ്ധതി മാനവരാശിക്ക് വേണ്ടി ഒരുക്കിയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെയും ഉയർത്തെഴുന്നേൽപ്പിനെയും സംബന്ധിച്ച് ഒരു വലിയൊരു രക്ഷാപദ്ധതി വലിയവനായ ദൈവം അത് മനുഷ്യന് വേണ്ടി മുൻകരുതിയിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. ലോകസ്ഥാപനത്തിന് മുൻപേ എന്ന് തിരുവനന്തപുരത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്.
അപ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദ്യത്തെ പ്രവചനത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ ഒരു പ്രവചനമാണ്. നിൻ്റെ ആ സന്തതി അവൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ കടിക്കും എന്നൊക്കെ പറയുമ്പോഴോ തകർക്കും എന്ന് പറയുമ്പോഴോ ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കാൽവറി മരണത്തെയും പുനരുദ്ധാനത്തെ സംബന്ധിച്ചുള്ളതായ ഒരു പ്രവചനമായിരുന്നു. അത് യേശുക്രിസ്തുവിലൂടെ നിവൃത്തിയായതായിട്ട് തിരുവനന്തപുരത്തിലൂടെ നമ്മളെ വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുൻപേ വലിയവനായ ദൈവം മാനവരാശിക്ക് വേണ്ടി ഒരു രക്ഷാപദ്ധതി ഒരുക്കിയിരുന്നു എന്നുള്ളത് വലിയൊരു വലിയൊരു യാഥാർത്ഥ്യം സത്യമായ കാര്യമാണ്. തീത്തോസ് 1:2 ഒരു രക്ഷാപദ്ധതിയെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നു. മുൻകൂട്ടി മനുഷ്യ സമൂഹത്തിന് അല്ലെങ്കിൽ മനുഷ്യരാക്ഷിക്ക് അവരുടെ ആവശ്യമായ ഒരു രക്ഷാപദ്ധതിയെക്കുറിച്ച് ഇവിടെ വിവരിക്കുന്നതായിട്ട് കാണുന്നു. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പ്രിയ പാസ്റ്റർ പറഞ്ഞ പോലെ ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്ഷാപദ്ധതിയെക്കുറിച്ചാണ് തീത്തോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീത്തോസ് സകല ക്രിസ്ത്യാനികളുടെയും ഭാഗ്യകരമായ രക്ഷ പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭാഗ്യകരമായ ദൈവകൃപ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ എന്നാണ് തീത്തോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കർത്താവ് യേശുക്രിസ്തുവിൽ കൂടിയുള്ള ആ നിത്യജീവനെയാണ് ആ സകല മാനവരാശിക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യജീവനെയാണ് അത് വിളിച്ചറിയിക്കുന്നത്. ഏദൻ പ്രതീസായിൽ പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ രക്ഷിച്ച് ദൈവത്തോട് നിരപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ കുഞ്ഞാട് അറക്കപ്പെടുന്നത്. ആ കുഞ്ഞാട് മുഴു ലോകത്തിന് വേണ്ടി അറക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞാടാണ്. ആ കുഞ്ഞാടിനെ കുറിച്ച് പിന്നീട് നമ്മൾ കാണുമ്പോൾ യോഹന്നാൻ പറയുന്നത് ഇതാ പാപത്തിൻ്റെ സകല സർവ്വലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പം മുഴു ലോകത്തിൻ്റെയും പാപത്തെ ചുമക്കുകൊണ്ടൊക്കെ ഇറങ്ങി വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയിരിക്കുന്ന ആ രക്ഷാ പദ്ധതിയുടെ മകുട ഉദാഹരണമാണ് കർത്താവ് യേശു ക്രിസ്തു എന്നാണ് ഇവിടെ എഴുത്തുകാരനായിരിക്കുന്ന തീത്തോസ് പൗലോസ് തീത്തോസിനോട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു മുൻകൂട്ടി ഒരു രക്ഷാപദ്ധതി മനുഷ്യന് വേണ്ടി ദൈവം ഒരുക്കിയിരുന്നു. ഇവിടെ മൃഗബലി എന്ന് പറയുന്നത് ഒരുപാട് രക്തച്ചൊരിച്ചിലിൻ്റെ ഒരു അവസ്ഥ, ഒരു അനുഭവമാണ് അല്ലേ? ആ മൃഗം പിടഞ്ഞ് മരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയധികം പ്രയാസം ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മരണത്തെ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. യേശുവിനെ ഒരു പകരക്കാരനായിട്ട്, നമുക്ക് ഒരു പകരക്കാരനായിട്ട് എത്രത്തോളം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും? കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ പകരക്കാരൻ, മാനവരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് യേശു ക്രിസ്തു തൻ്റെ ജീവനെ യാഗമായിട്ട് അർപ്പിച്ചു തന്നത്. മൃഗബലി എന്ന് പറയുന്നത് വലിയ വലിയ ഘോരവും ഭയങ്കരവുമായ ഒരു കാര്യമാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ വില എത്രമാത്രം വലുതാണെന്ന് കാണിക്കുന്നതായ ഒരു കാര്യമാണ് മൃഗബലിയോട് കാണുവാൻ സാധിക്കും. എന്നാൽ മാനവരാശിയുടെ മുഴുവൻ പാപവും വഹിച്ചുകൊണ്ട് യേശു ക്രിസ്തു ആ കാൽവറി യാഗമായിട്ട് തീർന്നത് ഒരു വലിയൊരു വിലയാണ് കർത്താവ് അവിടെ നൽകിയത്, അത് കാണുവാൻ സാധിക്കുന്നത്. അവിടെ സാറ് ഈ ഉത്തരം നല്ലൊരു ഉത്തരമാണ്. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. പ്രേക്ഷകരെ ആരും എങ്ങും പോകരുത്, ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള പാഠപഠനത്തിലേക്ക് മാന്യ പ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ ഈ മൃഗബലി അത് ഒരുപാട് രക്തച്ചൊരിച്ചിലിൻ്റെയൊക്കെ ഇതാണ്. അപ്പം ഈ മൃഗബലി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശി മരണത്തെയാണ് സൂചിപ്പിച്ചുകൊണ്ടിരുന്നത്. യേശുവിനെ എത്രത്തോളം നമ്മുടെ പകരക്കാരനായിട്ട് കാണാമെന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ നാം മരിക്കേണ്ട സ്ഥാനത്താണ് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചത്. തിരുവനന്തപുരത്ത് നാം പരിശോധിച്ചാൽ മൃഗങ്ങളുടെ കാളകളുടെയും കോലാട്ടുകുറ്റന്മാരുടെയും രക്തത്തിന് മനുഷ്യൻ്റെ പാപത്തെ മോചിക്കാൻ കഴിയാതെ വന്നപ്പോൾ പിതാവെ എന്നെക്കുറിച്ച് പുസ്തക ചുരുളിൽ എഴുതിയിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാനത് പ്രിയപ്പെടുന്നു എന്നാണ് കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് പ്രവാചകനായിരിക്കുന്ന ദാവീദ് 40 സങ്കീർത്തനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നാം മരിക്കേണ്ട ഇടത്താണ് കർത്താവ് നമുക്ക് വേണ്ടി എല്ലാറ്റിൻ്റെയും പകരക്കാരനായിട്ട് തീർന്നത്. അപ്പം പാപമറിയാത്തവനിൽ നാം ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പം നമ്മുടെ എല്ലാവരുടെയും ശിക്ഷ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് 53 അദ്ധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ശിക്ഷ പിതാവായ ദൈവം അവൻ്റെ മേൽ ആക്കി. അപ്പം നമ്മൾ നാം പകരക്കാരൻ, നാം മരിക്കേണ്ട
അതിനു പകരമായിട്ടാണ് കർത്താവ് നമുക്ക് വേണ്ടി. ഈ ക്രൂശീകരണത്തെ കുറിച്ച് ശിഷ്യന്മാരുടെ പ്രതികരണം എന്തായിരുന്നു? ശിഷ്യന്മാർ വാസ്തവത്തിൽ കർത്താവ് 3.5 വർഷമായിട്ടുള്ള ബന്ധമേ ഉള്ളൂ കർത്താവുമായിട്ട്. കർത്താവ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ഞാൻ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണും, പിന്നീട് കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങളെന്നെ കാണുകയില്ല. കർത്താവ് തൻ്റെ മരണത്തെക്കുറിച്ച്, കാരണം ഇത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് സംഭവിച്ചതല്ല. കർത്താവിൻ്റെ കൂടെ ശിഷ്യന്മാർ കൂടിയ സമയത്ത് മുതൽ തന്നെ കർത്താവ് തൻ്റെ ദൗത്യം, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ഐഹിക രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയല്ല ഞാൻ വന്നത്, കലാകാലങ്ങളോട് നിങ്ങളുടെ ഗുരുവായിട്ടിരിക്കേണ്ടതിനല്ല ഞാൻ വന്നത്, എന്നെ പിതാവ് അയച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, മുഴുവൻ ലോകത്തിനും പാപത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളത്. അപ്പം കർത്താവിന് ക്രൂശ് മരണത്തെക്കുറിച്ച് പറയുമ്പോഴെല്ലാം കർത്താവ് നിനക്ക് അങ്ങനെ സംഭവിക്കരുത്, അത് ഞങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. വാസ്തവത്തിൽ പത്രോസ് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവിനോട് പറഞ്ഞു, അങ്ങനെയൊന്നും സംഭവിക്കാൻ പറ്റത്തില്ല, ഞാനോട്ട് സമ്മതിക്കുകയല്ല. കർത്താവ് ആ സമയത്താണ് പത്രോസിനോട് പറഞ്ഞത്, പത്രോസ് സാത്താനെ എന്നെ വിട്ടു പോകാൻ. പലപ്പോഴും മനുഷ്യ മനസാക്ഷികൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് സർവത്തിൻ്റെ ഉടമസ്ഥനായിരിക്കുന്ന സകല സൃഷ്ടികളുടെ ഉടയവനായിരിക്കുന്ന ക്രിസ്തു കാൽവറി മരിക്കുക, ഒരു ക്രൂശിതനെ ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നത് മാനുഷിക ചിന്തകൾക്ക് അപ്പുറമാണ്. അതുകൊണ്ട് പലപ്പോഴും ക്രിസ്തുവിൻ്റെ മരണത്തെ വേണ്ട നിലയിൽ ഉൾക്കൊള്ളുവാൻ പലർക്കും കഴിയുന്നില്ല എന്നൊരു ദയനീയ കാര്യം ഇന്ന് സമൂഹത്തിൽ ലോകത്തിൽ പരക്കെ നിലനിൽക്കുന്നുണ്ട്. ഈ നമ്മൾ നോക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു 1-ാം വരവിലും അതുപോലെ തന്നെ ഇനി 2-ാം വരവിലും, ഈ 1-ാം വരവിൽ തന്നെ അനേകർക്ക് അവർ അത് അതിനെ ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. 2-ാം വരവ് അതേപോലെ തന്നെ മാനവരാശിക്ക് വേണ്ടി അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് വീണ്ടും അവൻ വരുമെന്നുള്ളതായ ഈ ഒരു സത്യം അനേകർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാം? തീർച്ചയായിട്ടും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 1-ാം വരവെങ്കിൽ യേശു ക്രിസ്തു കന്യകളുടെ ജനനം തന്നെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതായ ആളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷ വേളയിൽ കർത്താവ് അധികാരത്തോടെ ദേവാലയത്തിൽ നിന്ന് സംസാരിക്കുന്നത്, ഇവന് യോസഫിൻ്റെയും മേരിയുടെയും മകനല്ലേ എന്നൊക്കെ ചോർത്ത് ആളുകളെ പുച്ഛിക്കുന്നതായ ആ സംസാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. എന്നാൽ കർത്താവ് തൻ്റെ വീര്യപ്രവർത്തികളൊക്കെ ചെയ്യുമ്പോഴും യഥാർത്ഥമായിട്ട് ഇവൻ മശിഹയാണോ എന്ന് ചിന്തിക്കുന്നതായ ആളുകളും ഉണ്ട് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തിന് ശേഷം യേശു ക്രിസ്തുവിൻ്റെ 2-ാം വരവിനെ സംബന്ധിച്ച് പല തെറ്റിദ്ധാരണകളും നമ്മുടെ സമൂഹത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ചില ആളുകൾ കർത്താവ് അങ്ങനെ മടങ്ങി വരത്തില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ലോകത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കർത്താവ് രഹസ്യത്തിൽ വരുന്നുവെന്ന് ചില ആളുകൾ പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. ചില ആളുകൾ മധ്യാകാശത്തിൽ വരുന്നു, അങ്ങനെ തെറ്റായ ചില പഠിപ്പിക്കലുകൾ നമുക്ക് കാണുവാനായിട്ട് കാണാൻ സാധിക്കുകയാണ് സമൂഹത്തിൽ. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെ നമ്മളെ സംബന്ധിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് താന ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വലിയ ഒരു സർവർത്തമാനമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സകല മനുഷ്യരും അവനെ കുത്തിത്തുളച്ചവരും അവനെ കാണുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ സകല മനുഷ്യരും കാണുകയെ കർത്താവ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരുമെന്നും ലോകത്തെ വലിയൊരു സംഭവമായിട്ട് അതിനെ ചിത്രീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയാണ്. ലോകത്തിൽ നടക്കുവാൻ പോകുന്നതിൽ ഏറ്റവും വലിയ സംഭവമായിരിക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരും എന്നുള്ളത് വലിയൊരു സംഭവമായിരിക്കും. യോഹന്നാൻ 19:30 സകലവും നിവൃത്തിയായി ഈ ഒരു പ്രസ്താവന, അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റുമോ? വസ്തുവത്തിൽ ഈ ഒരു പ്രസ്താവനയെ കൂടുതൽ തെറ്റായ നിലയിൽ പഠിപ്പിക്കുന്ന ക്രൈസ്തവരുണ്ട്. കാരണം എല്ലാം നീങ്ങിപ്പോയി, എല്ലാം നിവൃത്തിയിരിക്കപ്പെട്ടു കഴിഞ്ഞു, പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ 10 കൽപ്പനയുടെ ആവശ്യമില്ല, കാരണം കർത്താവ് ക്രൂശിൽ എല്ലാം നിവൃത്തിയായെന്ന് പറഞ്ഞപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള നിലകളിൽ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരുണ്ട്. കർത്താവിനെക്കുറിച്ച് പഴയ നിയമ ഇസ്രായേലിൽ പ്രവാചകന്മാരിലും സങ്കീർത്തനങ്ങളിലും ന്യായപ്രമാണ പുസ്തകങ്ങളിലൊക്കെ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു കർത്താവിൻ്റെ ക്രൂശ് മരണത്തെ സംബന്ധിച്ച്. കാരണം കാലാകാലങ്ങളെ ഇസ്രായേലിൻ്റെ പാപത്തിന് പരിഹാരമായിട്ട് മൃഗബലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ഇതിനെ എന്നേക്കുമായി അവസാനിപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പുത്രൻ യാഗമായി മാറുന്നതിലേക്കാണ് ഇതെല്ലാം വിരൽ ചൂണ്ടിക്കൊണ്ടിരുന്നത്. ആ കാൽവരി ക്രൂശിൽ തന്നെക്കുറിച്ച് പ്രവാചകന്മാരും ന്യായപ്രമാണ പുസ്തകം എഴുതിയിരിക്കുന്നതെല്ലാം നിവൃത്തിയായി, അല്ലെങ്കിൽ ആ അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത് പിതാവ് സകല നിവൃത്തിയായി. പിതാവ് തൻ്റെ പുത്രനെ ഏൽപ്പിച്ച ദൗത്യം വളരെ വിജയകരമായി പൂർത്തീകരിച്ച ഒരു ബലഹീന മനുഷ്യൻ ചെയ്ത സാഹസികതയുടെ മറുപടിയല്ലത്, തൻ്റെ പിതാവിൻ്റെ ഉദ്ദേശം പൂർത്തീകരിച്ചു, ലക്ഷ്യം പൂർത്തീകരിച്ചു, കടമകൾ പൂർത്തീകരിച്ചു, ഒരു രക്ഷകനായി ലോകത്തിൻ്റെ മുഴുവനായി നമ്മുടെ പകരക്കാരനായി കർത്താവ് ചെയ്യാവുന്ന
ഏറ്റവും സമഗ്രമായിരിക്കുന്ന വിജയം പൂർത്തീകരിച്ചതിൻ്റെ വെളിച്ചത്തിൽ പിതാവിനോട് പറയുകയാണ്, ക്രൂശിൽ കടന്നുകൊണ്ട് കർത്താവ് പറയുകയാണ്, എല്ലാം പൂർത്തിയായി, എല്ലാം നിവൃത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ആ രക്ഷാ പദ്ധതിയുടെ പൂർത്തീകരണത്തിലേക്ക് എത്തി എന്നതാണ് അറിയിക്കുന്നത്. മറിച്ച് മറ്റ് ദൈവത്തിന് കൽപ്പനകൾ പൂർത്തിയായി അല്ലെങ്കിൽ അത് പ്രമാണിക്കേണ്ട എന്ന തെറ്റിദ്ധാരണയും ദുർവ്യാഖ്യാനവും ചെയ്യുന്ന അനേകർ ഇന്ന് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. പക്ഷേ അവരുടെ അറിവിലേക്ക് പറയുകയാണ്, പൂർത്തീകരിക്കപ്പെട്ടത് പിതാവ് പുത്രനെക്കുറിച്ച് ഏൽപ്പിച്ചിരുന്ന ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. അതാണ് കർത്താവ് എല്ലാം പൂർത്തിയായി പിതാവ്. നമ്മുടെ ഒക്കെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ ഒരു വിലയില്ല. സകല പാപത്തിനും പ്രായശ്ചിത്തം യേശുവിൻ്റെ മരണമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒന്ന് വിവരിക്കാം. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് നമുക്ക് ഒരിക്കലും നീതീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. യെശയ്യാ പ്രവാചകൻ അതിനെ സംബന്ധിച്ചെന്ന 64-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഞങ്ങളെല്ലാവരും അശുദ്ധന്മാരെ പോലെ ആയിരുന്നു, ഞങ്ങളുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ടതായ തുണികൾ പോലെയാകുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ നീതീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുകയില്ല. നാം രക്ഷപ്പെടുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം തരുന്നതായ ദാനമാണ്. അതിലൂടെ മാത്രമേ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു നല്ലൊരു ഉത്തരമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മൾ ഈ ചർച്ച നമ്മൾ തുടരുന്നതായിരിക്കും. അന്യപ്രേക്ഷകരെ ആരും എങ്ങും പോകരുത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ ഈ ചർച്ച ഞങ്ങൾ തുടരുന്നതായിരിക്കും. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്ന ശബസ്കൂൾ പാഠപഠനത്തിലേക്ക് മാന്യപ്രേക്ഷകർ ഏവർക്കും സ്വാഗതം. ഇവിടെ കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണം സകല പാപത്തിനും ഒരു പ്രായശ്ചിത്തമായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. അതിനോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനായിട്ട് പാസ്റ്ററിന് പറ്റുമോ? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16, 17, 18 വാക്യങ്ങളിലൊക്കെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്ന ദൈവം അവനെ നൽകുവാൻ തക്കണ ലോകത്തെ സ്നേഹിച്ചു. അപ്പം സകല മാനവരാശിക്കും വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ മരണമായിരുന്നു. സകല മനുഷ്യർക്കും, ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗത്തിനോ സമൂഹത്തിനോ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗക്കാർക്കോ അല്ലായിരുന്നു, സകല മനുഷ്യർക്കും. അതിനകത്ത് യാതൊരു വ്യത്യാസവും, സകല മനുഷ്യർക്കും വേണ്ടി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയാണ്. എന്തിനാണ് അയച്ചത്? തൻ്റെ പുത്രൻ അങ്ങനെയൊരു സാഹസം അല്ലെങ്കിൽ ചെയ്യാൻ തയ്യാറാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയല്ല, ലോകത്തെ അതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. പിതാവ് സ്നേഹസമ്പന്നാണ്. നാം തുടക്കത്തിൽ ചിന്തിച്ചതുപോലെ ദൈവം സ്നേഹമാണ് എന്ന് പറയുക മാത്രമല്ല, അത് പ്രവൃത്തിയിൽ കാണിക്കുക. തൻ്റെ ഒളി ബിഗോട്ടൻ സൺ, തൻ്റെ ഏകജാതനായ പുത്രനെ ലോകത്തിലേക്ക് അയക്കുക മാനവരാശിയുടെ പാപത്തിന് വേണ്ടി. അപ്പോൾ ആ കർത്താവ് യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ഒരു രക്ഷ മുഴു ലോകത്തിനും ഉണ്ടാകണം എന്നുള്ളതാണ്. നമ്മൾ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-24 വരെയുള്ളതായ വാക്യങ്ങളിൽ ഇവിടെ ഈ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതായ വേദഭാഗത്തിൽ ഈ ക്രൂശിൻ്റെ അർത്ഥത്തെക്കുറിച്ച് വിവരിക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റും? അവിടെ സൂചിപ്പിക്കുന്ന ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്കോ രക്ഷ എന്ന ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പദ്ധതിയെ രക്ഷാപദ്ധതിയെ സംബന്ധിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ക്രൂശിലൂടെയുള്ളതായ ഒരു വീണ്ടെടുപ്പ്, ആ പിതാവായ ദൈവം തൻ്റെ പുത്രനിലൂടെ മാനവരാശിക്ക് നൽകുന്നതായ ഒരു രക്ഷാ സന്ദേശത്തെ നമുക്കിവിടെ കാണാൻ സാധിക്കുകയാണ്. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത് ഒരു വീണ്ടെടുപ്പിൻ്റെ അടയാളം കൂടെയാണ്. അതുപോലെ തന്നെ സകല ആളുകളുടെയും ഒരു പ്രത്യാശയാണ് ക്രൂശ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശ നൽകുന്നതായ ഒരു അനുഭവമാണ് ക്രൂശിൻ്റെ അനുഭവം എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നത്. ഈ നമ്മൾ ഇവിടെ ഈ ക്രൂശിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൗലോസായ പത്രോസ് എൻ്റെ യജമാനൻ അല്ലെങ്കിൽ എൻ്റെ ഗുരു അവനെ ക്രൂശിച്ച പോലെ എന്നെ ക്രൂശിക്കരുത് എന്ന് അവിടെ പറയുകയുണ്ടായി അല്ലേ. അപ്പോൾ പത്രോസ് എന്നെ നിങ്ങൾ അങ്ങനെ ക്രൂശിക്കരുത്, തലകീഴായിട്ട്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത് പാസ്റ്റർ? പറഞ്ഞ പോലെ ക്രൂശ് വാസ്തവത്തിൽ സമൂഹത്തിൽ അവഗണനയുടെ നിന്ദയുടെ ഒക്കെ ഒരു ചിഹ്നമാണ്. ഈ ക്രൂശ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് ലോകത്തിൻ്റെ രക്ഷകനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് ഈ ക്രൂശ് ഏറ്റവും അംഗീകാരമുള്ളതായി വരുന്നു. അതുകൊണ്ട് ക്രൂശിൻ്റെ വചനമാകുന്നു. ക്രൂശിൽ കൂടി മനുഷ്യന് രക്ഷ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പാപം ചുമക്കാൻ കർത്താവ് രക്ഷകൻ മരിച്ചത് ഈ ക്രൂശ് കൂടിയാണല്ലോ. അങ്ങനെ ക്രൂശ് സമൂഹത്തിലേക്ക് ഒത്തിരി
തെറ്റായ ധാരണകളൊക്കെ മാറ്റി ക്രൂശിനെ ജനങ്ങൾ സ്നേഹിക്കുവാനും ക്രൂശിൻ്റെ മാർഗത്തിൽ വരാനും ഒക്കെ ജനങ്ങൾക്ക് തയ്യാറായി. ഇവിടെ ബാസ് ചോദിച്ചിരിക്കുന്നു കർത്താവിൻ്റെ അരുമ ശിഷ്യനായിരിക്കുന്ന പത്രോസിൻ്റെ പ്രസ്താവന. പത്രോസ് പറയുന്നുണ്ട്, ചരിത്രം അങ്ങനെയാണ് പറയുന്നത്, പത്രോസിനെ ക്രൂശിക്കാൻ വേണ്ടി പിടിക്കുന്ന വേളയിൽ പത്രോസ് എൻ്റെ യജമാനനെ കൊന്നതുപോലെ എന്നെ കൊല്ലരുത്, എനിക്കതിന് യോഗ്യതയില്ല, കാരണം എന്നെ തലകീഴായി ക്രൂശിക്കട്ടെ, എന്നെ ക്രൂശിക്കണം എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരു കാര്യം പലരും പറയാറുണ്ട്, ക്രിസ്തു നേരായ മാർഗത്തിൽ അല്ലെങ്കിൽ ക്രൂശിൽ നേരെയാണ് കിടന്നെങ്കിൽ പത്രോസ് തലകീഴായി വീണ് ക്രൂശിനെ അലങ്കോലപ്പെടുത്തുകയായിരുന്നു എന്ന ചിന്ത പലരും ചിന്തിക്കാറുണ്ട്. പക്ഷേ അതല്ല, ഞാൻ എന്നെ തലകീഴായി ക്രൂശിച്ചോട്ടെ, ഞാൻ എൻ്റെ അരിമരക്ഷകൻ്റെ പാദമൊന്ന് ചുംബിച്ചോട്ടെ, ആ ഒരു അർത്ഥത്തിലാണ് ആ തലകീഴായി ക്രൂശിക്കുമ്പോൾ ആ ക്രൂശിൻ്റെ പാദത്തിലേക്ക്, അപ്പോഴും യേശുവിൻ്റെ പാദത്തിലേക്ക് തൻ്റെ മുഖത്തെ ഞാനൊന്ന് മുത്തിക്കോട്ടെ എന്നുള്ള ആ ചിന്തയാണ് എന്നെ തലകീഴായി ക്രൂശിക്കാൻ പത്രോസ് പറഞ്ഞത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മാത്രമല്ല മുഴു ലോകത്തിനും രക്ഷയ്ക്ക് കാരണമായി തീർന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മരണം, അത് ഒരു വലിയ പട്ടുമെത്തയിൽ കിടന്നല്ല, അത് കൊട്ടാരത്തിൽ കിടന്നല്ല, പരസ്യമായി പാളയത്തിനു പുറത്ത് രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ ആ റോമൻ ചക്രവർത്തിമാരുടെ അല്ലെങ്കിൽ റോമൻ ഭരണകൂടത്തിൻ്റെ കിരാതമായ ശിക്ഷണ മുറകളെ ആയിരിക്കുന്ന ആ ക്രൂശിൽ കൂടിയുള്ള മരണമായിരുന്നു മാനവരാശിക്ക് രക്ഷയ്ക്ക് നിദാനമായി തീർന്നിരിക്കുന്നത്. ഇവിടെ ഈ ക്രൂശിനെ കുറിച്ച് തന്നെ ഇവിടെ നമ്മൾ പറയുമ്പോൾ പല ക്രൂശ് എന്ന് പറയുന്നത് ഒരു ഒരു ക്രൂശേ ഉള്ളൂ, പക്ഷെ പല സഭകൾക്കും വ്യത്യസ്തമായ ക്രൂശ, പല അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പലതും പല ഇതാണ്. അപ്പം പല ഞാൻ സഭകളുടെ കാര്യ പേരുകളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പം ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്, പല സഭകളിലും പല ക്രൂശാണ് ഞാൻ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതൊരുപക്ഷേ ചിലപ്പോൾ അവർക്ക് അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇന്ന സഭയാണ് ഇന്ന സഭയാണെന്നുള്ള വ്യത്യാസങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടിയായിട്ടായിരിക്കാം അത് അങ്ങനെ ഒക്കെ ചെയ്തത്. ഇതേപോലെ തന്നെ ശിഷ്യന്മാർ ക്രൂശിൽ, പത്രോസ് മാത്രമല്ല വേറെ ശിഷ്യന്മാർ ആന്ത്രോയോസ് ഇവരൊക്കെ നിറഞ്ഞ് വേറെ ക്രൂശിൽ തറച്ച് അവിടെ കൊല്ലപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ക്രൂശ് എന്ന് പറയുന്നത് ഒരു അപമാനത്തിൻ്റെ ഒരു ചിഹ്നമാണ്. ഇന്നും ഫിലിപ്പൈൻസിലും പല നാടുകളിലും കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചതുപോലെ തന്നെ എന്താണ് അതേപോലെ തന്നെ ക്രൂശിച്ചിട്ട് ഒരു മണിക്കൂർ സമയം ഒക്കെ ആയിട്ട് അങ്ങനെ ക്രൂശിച്ച് കിടക്കുന്നതായ ഇതൊക്കെയുണ്ട്. അപ്പോൾ ക്രൂശിനെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്, നല്ലൊരു ചർച്ചയായിരുന്നു. ഫാസ്റ്റ് പ്രാർത്ഥിക്കുക. ക്രിസ്തുയേശുവിലൂടെ അടിയങ്ങൾ അത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്നേഹനിധിയായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിവസത്തിൽ അടിയങ്ങൾക്ക് പകർന്നു തന്നതായ ജീവൻ്റെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം കർത്താവേ. ക്രൂശിലൂടെയുള്ളതായ വീണ്ടെടുപ്പിനെ സംബന്ധിച്ച് അടികൾക്ക് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരുവാനും വലിയവനായ ദൈവം തന്നതായ നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഈ ക്ലാസ്സിൽ പങ്കെടുത്തതായ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കൃപയും പരിപാലനം അവിടുന്ന് പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആയ എവരുടെ മേലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹം അവിടുന്ന് കൂടെ ഇരിക്കുമാറാണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടികളെ തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമായ താഴ്മയോടെ പരമേൽപ്പിക്കുന്നു. കർത്താവിൻ്റെ രക്ഷാപദ്ധതിയിൽ അടിയങ്ങളെ യോഗ്യരാക്കുമാറാകണമെന്ന് ജീവൻ തന്ന യേശു രക്ഷകൻ്റെ ഉന്നതാമത്തെ യാചിക്കുമ്പോൾ ഇളയാചന സ്വീകരിക്കണം കന്നുള്ള പിതാവേ. ആമേൻ. ആമേൻ. ഇത്രയും നേരം സ്റ്റുഡിയോയിൽ കടന്നു വന്ന അനേക വിഷയങ്ങൾ പങ്കുവച്ച കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാർക്ക് നന്ദി അർപ്പിച്ചു. മാന്യ പ്രേക്ഷകരെ, വളരെ നല്ലൊരു ചർച്ചയായിരുന്നു. കൂടുതലായിട്ട് പഠിക്കുവാനായിട്ട് ഈ പാഠപഠനം വീണ്ടും